ജോശുവ 3:5 നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എൻ്റെ പേര് ചാക്കോ, ഞാൻ ഒമാനിൽ നിന്നാണ് സംസാരിക്കുന്നത്. നാട്ടിൽ എറണാകുളം കിഴക്കമ്പലം ഫൊറോന ചർച്ച് ഇടവകയാണ്. ഞാൻ പരിശുദ്ധ അമ്മയുടെ തൃപ്പാദങ്ങൾ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് നവംബർ 19, 2019 അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചു വന്ന് അവിടെ സാക്ഷ്യം പറയുവാനായിട്ട് എനിക്ക് സാധിച്ചു. അത് കഴിഞ്ഞ് കോവിഡായതുകൊണ്ട് ഞാൻ ഒമാനിൽ തന്നെയായിരുന്നു. ഓൺലൈൻ ഉടമ്പടി എടുത്തു. ആ ഓൺലൈൻ ഉടമ്പടി എടുത്തത് പ്രത്യേകിച്ച് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്. അവർ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി, അവർ രണ്ടുപേരും മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞു, പക്ഷേ അവർ വീണ്ടും ഒരു ഹയർ സ്റ്റഡിക്ക് കാനഡയ്ക്ക് അപ്ലൈ ചെയ്തു, അതിൻ്റെ ഇടയ്ക്ക് ജോലി നോക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് യേശുവിനോടും പറഞ്ഞു, ഇത്രയേ ഉള്ളൂ എൻ്റെ അമ്മേ, ആ കുഞ്ഞുങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ അവരെ ഒരുക്കണമേ എന്ന്. എൻ്റെ മൂത്ത മോൾക്ക് കാനഡയിലെ രണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു. അത് അവൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് ഫെബ്രുവരി 26, 2021 അത് 2020. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വൈഫിൻ്റെ ഒരു ചികിത്സയാർത്ഥം നാട്ടിലേക്ക് കടന്നു പോകുവാനും ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ നിന്നൊക്കെ ഇൻ്റർവ്യൂ കിട്ടുകയും ആ ഇൻ്റർവ്യൂവിൽ പാസ്സായി ഫെബ്രുവരി 21 അവൾക്ക് ഓഫർ ലെറ്റർ കിട്ടി. 26 കാനഡ യൂണിവേഴ്സിറ്റിയുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്യണം, പക്ഷേ 21 ബാംഗ്ലൂർ എന്നുള്ള ഓഫർ ലെറ്റർ കിട്ടി. ഞാൻ മോളോട് പറഞ്ഞു, മോളെ ആലോചിച്ച് നല്ല തീരുമാനമെടുക്കുക, എൻ്റെ കുഞ്ഞ് അമ്മയുടെ വലിയ അനുഗ്രഹ യേശുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ബാംഗ്ലൂരെ ജോലി തിരഞ്ഞെടുത്തു, ആ ജോലിയിൽ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, അമ്മയുടെ അടുക്കൽ ഡേറ്റ് ഇട്ട് നമ്മൾ പറഞ്ഞ് അമ്മയോട് ചേർന്ന് ഉടമ്പടി പാലിക്കുമ്പോൾ നമ്മളുടെ ഏതാഗ്രഹവും, ഇപ്പം ബഹുമാനപ്പെട്ട വൈദികൻ ആദ്യം തന്നെ ഇൻട്രഡക്ഷനിൽ പറഞ്ഞായിരുന്നു, നമ്മുടെ ഏതാഗ്രഹവും സാധിച്ചു തരുന്ന അമ്മയും യേശുവുമാണ് നമ്മുടെ കൂടെയുള്ളത്. രണ്ടാമതായിട്ട് ഞാൻ ജൂലൈ 7, 2021 അവിടെ വരികയും വീണ്ടും എൻ്റെ ഉടമ്പടി പുതുക്കുവാനും സാധിച്ചു. എൻ്റെ മൂത്ത മകളുടെ വിവാഹമായിരുന്നു, പിന്നെ എൻ്റെ മടക്കയാത്ര. ഞാൻ ആദ്യം എൻ്റെ മടക്കയാത്രയെക്കുറിച്ച് പറയാം. ഞാൻ ഇവിടെ നിന്ന് നാട്ടിലേക്ക് കടന്നു പോന്നപ്പോൾ റിട്ടേൺ ഫ്ലൈറ്റ് ഇല്ല. എന്നോട് എൻ്റെ HR മാനേജർ ചോദിച്ചു, എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഞാൻ അമ്മയോടും യേശുവിനോടും ചോദിച്ചിട്ടാണ് പോകുന്നത്, അവരെനിക്ക് കൃത്യമായിട്ടും ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് തരുമെന്ന്. വാക്സിൻ എടുത്തിട്ടില്ല, നാട്ടിൽ വരികയും രണ്ട് വാക്സിനും എടുത്തു. എൻ്റെ ആക്ച്വൽ ഫ്ലൈറ്റിൻ്റെ ഡേറ്റ് ഓഗസ്റ്റ് 27, പക്ഷെ രണ്ട് വാക്സിൻ ഡോസ് കഴിഞ്ഞ് എൻ്റെ 14 ദിവസം തീരുന്നത് ഓഗസ്റ്റ് 28. എനിക്കതോ 27-ാമത്തെ ഫ്ലൈറ്റ്, 27-ാം തീയതിയിലത്തെ ഫ്ലൈറ്റ് കിട്ടുകയായിരുന്നെങ്കിൽ ഞാൻ ഒമാനിൽ വരികയും 7 ദിവസത്തെ ക്വാറൻറ്റൈനിൽ ഇരിക്കുകയും വേണം. എന്നോട് എൻ്റെ വീട്ടുകാരും ഫ്രണ്ട്സും ചോദിച്ചു, നീ മറ്റേതെങ്കിലും റൂട്ടിലൂടെ ഒമാൻ ദേശത്തേക്ക് കടന്നു പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല, കാരണം എൻ്റെ അമ്മയോട് യേശുവിനോട് ഞാൻ ചോദിച്ചിട്ടാണ് പോകുന്നത്, എനിക്ക് വേണ്ടി എല്ലാം അറേഞ്ച് ചെയ്ത് തരുമെന്ന് ഞാൻ ശക്തമായി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും പെട്ടെന്ന് തന്നെ ഒമാനിലേക്കുള്ള ഫ്ലൈറ്റ് ഓപ്പൺ ആകുകയും ഒമാൻ ഗവൺമെൻറ്റിൻ്റെ, എനിക്ക് തോന്നുന്നു 2 വർഷത്തെ കോവിഡ് കാലഘട്ടത്തിനിടയിൽ ആദ്യത്തെ ഒരു തീരുമാനമായിരുന്നു, വാക്സിൻ എടുത്ത് 14 ദിവസം കഴിഞ്ഞവർക്ക് ക്വാറൻറ്റൈൻ്റെ ആവശ്യമില്ല. ഞാൻ 1-ാം തീയതി രാത്രി നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ഒമാനിലേക്ക് വരികയും 2-ാം തീയതി രാവിലെ 8 മണിക്ക് ഡ്യൂട്ടിക്ക് കയറുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ മോളുടെ വിവാഹ കാര്യമാണ് ഞാൻ ജൂലൈയിൽ വെച്ചത്. ഞാൻ സെപ്റ്റംബർ 1 നാട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് തന്നെ ഒരു മകൻ്റെ വിവാഹം ഏകദേശം എല്ലാം ഉറപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. എന്നാൽ പരിപൂർണമായിട്ടും ഞങ്ങൾ ആ ഒരു വിവാഹ നിശ്ചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹ നിശ്ചയം ഈ കഴിഞ്ഞ ആഴ്ച നടത്തുവാനും സാധിച്ചു എന്നുള്ളത് പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹമാണ്. ഒരു കാര്യം കൂടി എനിക്ക് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം ഉടമ്പടിയിൽ 2019 ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അച്ഛനെ ദേവാലയത്തിൽ ഇവിടെ കൃപാസനത്തിൽ വന്നല്ല കണ്ടത്, വേറൊരച്ഛൻ്റെ ഇടവകയിൽ പോയായിരുന്നു കണ്ടത്. എൻ്റെ വൈഫിന് അന്ന് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. ഞാൻ അച്ഛനെ അവിടെ വെച്ച് കണ്ടപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, നീ പൊയ്ക്കോ, നിൻ്റെ വൈഫ് സൗഖ്യപ്പെടും, പക്ഷെ നീ ചെന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു.
ഇന്ന് എന്റെ വൈഫ് കംപ്ലീറ്റ് ആയിട്ട് അവളുടെ ഓപ്പറേഷൻ കഴിഞ്ഞു പക്ഷേ ഒരു മരുന്നിന്റെ ആവശ്യമില്ലാതെ അവൾ സൗഖ്യപ്പെട്ടിരിക്കുകയാണ് ഒരു മരുന്നും കഴിക്കുന്നില്ല ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു നോർമൽ ലൈഫാണ് അവളുടെ ജീവിതം പ്രിയപ്പെട്ടവരെ ഞാൻ ആദ്യം പറഞ്ഞ വചനം ഒന്നുകൂടി ഓർക്കുകയാണ് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നാളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും പരിശുദ്ധയുടെ അമ്മയുടെ ഉടമ്പടി എന്ന് പറയുന്നത് വിശുദ്ധിയിലും വിശ്വാസത്തിലും പ്രത്യാശയിലും ജീവിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ആഗ്രഹം മനുഷ്യനാൽ അസാധ്യമാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിലൂടെ അത് സാധ്യമാണ് എന്ന് ഞാൻ പറഞ്ഞു അമ്മയ്ക്കും യേശുനാഥനും ഞാൻ 1000 നന്ദികൾ അർപ്പിക്കുന്നു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഈശോയ്ക്ക് നന്ദി വലിയൊരു സാക്ഷ്യമാണ് ഈ സഹോദരനെ നമ്മളോട് പങ്കുവച്ചു അവസാനത്തെ വാക്കുകൾ ഈശോയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല ഉടമ്പടിയിലൂടെ ഒന്നും അസാധ്യമായിട്ടില്ലെന്ന് ഈ സഹോദരൻ പറഞ്ഞു ലൂക്കായുടെ സുവിശേഷം 18:26 വാക്യമാണത് അതായത് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് വളരെ വിശ്വാസത്തിൽ അടിയുറച്ച ഒരു കുടുംബമാണ് ചാക്കോയുടേതെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ് കാരണം ആദ്യമേ തന്നെ ഒരു വചനം പറഞ്ഞാണ് തുടങ്ങിയത് ജോഷുവ 3:5 പറഞ്ഞോടെ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുമെന്നുള്ള ഒരു വലിയൊരു വിശ്വാസത്തിൻ്റെ നിറവിലാണ് ഈ മകൻ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത് ഈ മകൻ പറയുകയായിരുന്നു ഈ മകൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം മകളുടെ വിവാഹം നിശ്ചയിക്കുവാനായിട്ട് സാധിച്ചു ആഗ്രഹിച്ചതിനേക്കാളും മുന്നേ തന്നെ നിശ്ചയിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ തിരുവുള്ളവായി അതോടൊപ്പം തന്നെ തിരിച്ച് അവിടെ നിന്ന് തിരിച്ച് പോരുങ്ങി നാട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് HR മാനേജർ ചോദിച്ചായിരുന്നു അതായത് എങ്ങനെ കൃത്യം ഡേറ്റിന് വരുമെന്ന് അപ്പോൾ ഈ മകൻ പറഞ്ഞൊരു കാര്യം അതാണ് എൻ്റെ കൂടെ ഈശോയും പരിശുദ്ധ അമ്മയുമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എത്തുമെന്ന് എന്നിട്ട് പറയുകയായിരുന്നു ഇവിടെ നിന്ന് ആഗ്രഹിച്ച സമയത്ത് പോകുവാനായിട്ട് സാധിച്ചില്ല പക്ഷേ ഫ്ലൈറ്റിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്ന ഒരു സത്യം അതായത് കൃത്യമായിട്ട് ഞാൻ ഉദ്ദേശിച്ച സമയത്ത് ചെന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അവിടെ ക്വാറന്റൈൻ ഇരിക്കേണ്ടി വരുമായിരുന്നു പക്ഷേ ഇതങ്ങനെയൊന്നും സാധിച്ചില്ല കൃത്യതയോടുകൂടെ പരിശുദ്ധ അമ്മ എന്നെ കൃത്യസമയത്തെത്തിച്ചു അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ 8 തന്നെ എനിക്ക് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ പറഞ്ഞു മകളുടെ ഒരു കാര്യത്തിൽ അവളുടെ എന്ത് അവളുടെ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ ഉണ്ടായപ്പോൾ എന്ത് തീരുമാനമെടുക്കണം കാനഡയ്ക്ക് തുടർ പഠനത്തിന് പോകണമോ എന്നുള്ളൊരു ചിന്ത അങ്ങനെ നിൽക്കുമ്പോഴും യഥാർത്ഥമായ സമയോചിതമായ ഒരു തീരുമാനം പരിശുദ്ധമ്മ കൊടുത്തിട്ട് ബാംഗ്ലൂരിൽ ആ കാനഡയിലേക്കുള്ള യാത്ര മാറ്റിവെച്ചുകൊണ്ട് ബാംഗ്ലൂരിൽ നല്ലൊരു ജോലി കൊടുത്ത് പരിശുദ്ധമ്മ അനുഗ്രഹിക്കുന്നത് സമയത്തിൻ്റെ അമ്മയാണ് അതുകൊണ്ടാണ് സമയോചിതമായിട്ട് പരിശുദ്ധമ്മ ഇടപെടുന്നത് അതുകൊണ്ടല്ലേ കൃത്യമായിട്ട് ഈ മകനിപ്പോൾ പറയുകയായിരുന്നു ഒരു കൃത്യമായിട്ടുള്ളൊരു തീരുമാനമെടുക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധമ്മ ഉചിതമായ തീരുമാനമെടുത്തവളാണ് അവളതുകൊണ്ടല്ലേ പറഞ്ഞത് അവൻ പറയുന്നത് പോലെ ചെയ്യുകയെന്ന് അമ്മ പറഞ്ഞത് ഏറ്റവും ആ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും കൃത്യമായ സമയോചിതമായ ഉചിതമായ തീരുമാനം പരിശുദ്ധമ്മ എടുത്തു അതുപോലെ തന്നെയാണ് ഈ മകൻ്റെ മകളുടെ കാര്യത്തിൽ ഇവർ ആ ഒരു ഉചിതമായ തീരുമാനം ഉടമ്പടി എടുത്തപ്പോൾ അമ്മ സമയവുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് ഈ മകൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് അതോടൊപ്പം തന്നെ ഉചിതമായ സമയത്ത് തന്നെ അവിടെ തിരികെ എത്തുവാൻ പറ്റുന്നത് അപ്പോൾ സമയത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധ അമ്മ അതുകൊണ്ടാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ആകാഞ്ഞ സമയത്തെ അവൾ സമയമാക്കി മാറ്റി അപ്പോൾ നമ്മൾ വളരെ ഇത് വലിയ അത്ഭുതമാണ് നമ്മളുടെയൊക്കെ മുന്നിൽ കാണുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ ആകാത്ത സമയത്തിനെ ഈശോ പറയുന്നത് പോലെ ചെയ്യുവാൻ നീ തയ്യാറാണെങ്കിൽ പരിശുദ്ധ അമ്മ അതിനെ അനുഗ്രഹമാക്കി കൃപയാക്കി നിൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷമാക്കി നിനക്ക് മാറ്റിത്തരികയാണ് ഇവിടെ ചക്കോയും കുടുംബവും ഒത്തിരി സന്തോഷത്തോടുകൂടി ആയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ ചക്ക പറഞ്ഞു എൻ്റെ ജീവിത പങ്കാളിക്ക് ക്യാൻസർ ആയിരുന്നു അച്ഛൻ പറഞ്ഞു ഇതിൽ നിന്ന് നിനക്ക് മോചനം കിട്ടുമെന്ന് നിൻ്റെ ജീവിത പങ്കാളിക്ക് മോചനം കിട്ടുമെന്ന് പറഞ്ഞു പക്ഷെ പറയുകയാണ് ഇപ്പോൾ തന്നെ ഒരു നോർമൽ ലൈഫ് എൻ്റെ ജീവിത പങ്കാളി നയിക്കുന്നുണ്ട് അവൾക്ക് യാതൊരുവിധ മരുന്നുമില്ല ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ അമ്മയാണ് ഉടമ്പടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു ചാക്കയുടെ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇപ്പോഴത്തെ വിശ്വാസ ജീവിതത്തിൽ ഉടമ്പടി എടുത്തപ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് പരിശുദ്ധ അമ്മ കൊണ്ടുവന്നിരിക്കുന്നത് സാക്ഷ്യം കാണുന്നുണ്ടെന്ന് പറയാമോ ഞാൻ ബേസിക്കലി നല്ലൊരു വിശ്വാസത്തിൽ വളർന്നതാണ്
मनुष्य असाध्य विशुद्धि जीविक कृत्यम प्रार्थन कुटू या प्रार्थिक पक्षे अबरी विमल हृदय प्रतिष्ठ मुपति मूं दिवस कूड़ीएकान इता जन्मदिन अब वीकान साधचु बैबि पंड वर्ष मुंबे ऐसे प्रेयर ग्रूप मई वाई चीर्तान वी ए बैबि कीरीपी उपयोग उपयोग पशे वीर बैबि मेड़ो वन अब वी या वाईक अंजर मणि कई उम आने पर अंजर पर समय नुकूं अम्म जपम चल अब प्रार्थी कई चलो नाम उ पक्षे अंजर पर समय നമ്മുടെ കണ്ണ് തുറന്നിരിക്കും അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ് ആ ദിവസം തന്നെ അനുഗ്രഹിക്കപ്പെടുവാണ് പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷേ എല്ലായിടത്തും അമ്മ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് വലിയ അനുഗ്രഹമായിട്ട് അമ്മയും യേശുവും കൂടെ ഉണ്ടാകും ഞാൻ എപ്പോഴും പറയാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ വചനം എന്ന് പറയുന്നത് ഞാൻ ഒറ്റ വചനം കൂടി പറയാണ് ഫാദർ അത് സിനായ് മലയുടെ ഉടമ്പടി പ്രകാരം സിനായ് മലയിൽ നിന്ന് 10 കൽപ്പനകൾ സ്വീകരിച്ച് ഇസ്രായേൽ മക്കൾ കടന്നു പോകുന്നതിനു മുൻപ് മോശ പറയുന്ന ഒരു വാക്കുണ്ട് നീ ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടം വിട്ടു പോവുകയില്ല എന്ന് അപ്പോൾ കർത്താവ് പറയുന്ന ഒരു ഉത്തരവുണ്ട് നിനക്ക് മുൻപേ ഞാൻ എൻ്റെ ദൂതനെ അയക്കും എൻ്റെ ജീവിതത്തിൽ മുഴുവൻ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ നമുക്ക് മുൻപേ നമ്മുടെ ദൂതനെ അയച്ചു തൻ്റെ ദൂതനെ അയച്ചു നമുക്ക് വേണ്ടി എല്ലാം ക്രമപ്പെടുത്തിയിരിക്കുന്ന ഒരു ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് അതാണ് അച്ഛാ എൻ്റെ ജീവിതത്തിൽ വിശുദ്ധിയിൽ നിന്ന് അതിവിശുദ്ധിയിലേക്കുള്ള ഒരു യാത്രയാകാം പരിശുദ്ധി അമ്മയുടെ ഈ ഉടമ്പടിയോട് കൂടി എനിക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിനും വിശുദ്ധിയിൽ നിന്നും അതിവിശുദ്ധിയിലേക്ക് എന്നെ വളർത്തുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 24:40 പറയുന്നത് കർത്താവ് തൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയച്ച് നിന്റെ എല്ലാ വഴികളും ശുഭമാക്കും അത് തന്നെയാണ് ഇവിടെ ഈ മകൻ്റെ ജീവിതത്തിൽ നടന്നിരിക്കുക കർത്താവ് ശുഭമാക്കുകയാണ് എല്ലാം എവിടെയൊക്കെ തൊടുന്നതൊക്കെ കർത്താവ് വിശുദ്ധിയായിട്ടും കർത്താവ് വലിയ ഫലമായിട്ടും ഈ മകൻ്റെ ജീവിതത്തിൽ കൊടുത്ത് അനുഗ്രഹിക്കുന്നു വിശുദ്ധിയിൽ നിന്നും അതിവിശുദ്ധിയിലേക്ക് വളർത്തുന്ന ഉടമ്പടി പ്രാർത്ഥനയാണെന്ന് ഈ മകൻ സാക്ഷ്യം പറയുകയാണ് അപ്പോൾ വിശുദ്ധിയിൽ നിന്നും അതിവിശുദ്ധിയിലേക്ക് വളർത്തുവാനായിട്ട് ഈ സാക്ഷ്യം നമ്മളെ ഒരുക്കട്ടെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി അങ്ങനെ അതിവിശുദ്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ അതിവിശുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കുവാനൊക്കെ നമ്മുടെ ഹൃദയത്തെ പ്രാപ്തമാക്കട്ടെ എന്ന് ഈ സാക്ഷ്യത്തിലൂടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷകരാകുക